ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് ഉണ്ടാക്കുവാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഗോതമ്പ് പൊടി 1 കിലോ വേണം, വെജിറ്റബിൾ ഓയിൽ 1/2 ഗ്ലാസ്, മുട്ട 1 എണ്ണം, ഈസ്റ്റ് 1 വലിയ ടീസ്പൂൺ, പഞ്ചസാര 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ അമ്മച്ചിയാണ് നമുക്ക് വേണ്ടി ഈ ബ്രെഡ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അമ്മച്ചി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് ഗോതമ്പ് പൊടിയും വെജിറ്റബിൾ ഓയിലും മുട്ടയും ചേർത്തു, ഈസ്റ്റ് ഇട്ടു, പഞ്ചസാരയും ആഡ് ചെയ്തു. അതിനുശേഷം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് ചപ്പാത്തി മാവിനേക്കാളും അല്പം കൂടി അടവിൽ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തു. മാവ് കുഴച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ടു നോക്കുമ്പോൾ അറിയാം മാവിന് ഇങ്ങനെ കുഴിഞ്ഞു പോണത്. അതാണ് ഇതേ മാവിൻ്റെ പാകം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒന്നുകിൽ വൃത്തിയുള്ള ഒരു തവിൽ വെച്ച് മൂടി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച്, അമ്മച്ചി അതാണ് ചെയ്തത്, ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് അത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു വെച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് നന്നായി പൊന്തി വന്നു. ആ മാവ് ഒരു ടേബിളിൻ്റെ ടോപ്പിലേക്ക് ഇട്ട് അതിൽ കുറച്ചും കൂടി ഗോതമ്പ് പൊടി വിതറി അത് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ബോളാക്കി മാറ്റി, ആ ബോളിനെ ഓരോന്നിനും ഉള്ളിലേക്ക് മടക്കി മടക്കി പുറത്ത് നല്ല സോഫ്റ്റ് ആവുന്ന രീതിയിൽ മടക്കി കൊടുത്തിട്ട് അത് ട്രൈയിൽ നിരത്തുന്നുണ്ട് നമ്മുടെ അമ്മച്ചി. ബ്രെഡെല്ലാം തയ്യാറാക്കി ട്രേയിൽ വെച്ചതിന് ശേഷം അമ്മച്ചി ഒരു മുട്ട ഒരു ചെറിയ പാത്രത്തിലേക്ക് വെട്ടിയൊഴിച്ച് അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് അതൊന്ന് ബീറ്റ് ചെയ്തു. എന്നിട്ട് ആ മിക്സ് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ബ്രെഡിൻ്റെ പുറത്തെല്ലാം ആഡ് ചെയ്തു കൊടുത്തു. അതിനുശേഷമായിട്ട് നമ്മുടെ അമ്മച്ചി ചെയ്തത് ഈ മുട്ട മിക്സിൻ്റെ മേലേക്കോട് കൂടി ബ്രെഡിൻ്റെ മുകളിൽ വെളുത്ത എള്ളാണ് ഇട്ട് കൊടുത്തത്. ബ്രെഡിൻ്റെ ട്രേ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം അമ്മച്ചി അതൊരു 15 മിനിറ്റ് അത് പുറത്ത് തന്നെ വെച്ചു. അതിനുശേഷമാണ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഈ ട്രേ വെച്ച് കൊടുത്തത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബ്രെഡെല്ലാം മൊരിഞ്ഞ് നല്ല കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി വന്ന ബ്രെഡ് അമ്മച്ചി പുറത്തേക്ക് എടുത്ത് അതിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ള ഒരു ടവൽ കൊണ്ട് മൂടി വെച്ചു. തണുത്തപ്പോഴാണ് അത് എടുത്തു മാറ്റിയത്. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം അത് നല്ല സോഫ്റ്റാണ് ബ്രെഡ്. ഇസ്രയേലിൽ 1 ആഴ്ച നീണ്ടു നിന്ന കൂടാര തിരുനാളിൻ്റെ ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ആ ദിവസങ്ങളിൽ നമ്മുടെ അമ്മച്ചി ഒരുപാട് ടേസ്റ്റുള്ള വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കി, ഇസ്രയേലിൽ ഫുഡുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു. അത് കണ്ടപ്പോഴാണ്, അതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ടേസ്റ്റുള്ള റെസിപ്പികൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇസ്രയേലിലെ മറ്റൊരു ടേസ്റ്റുള്ള വിഭവത്തിൻ്റെ റെസിപ്പിയുമായി നമുക്ക് അടുത്ത് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.